സംയുക്ത കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ December 30 വടവാതൂരിലെ MRF ആസ്ഥാനത്തേക്ക് മാർച്ച് ഉപരോധ സമരവും നടത്തും. MRF അടക്കമുള്ള ടയർ കമ്പനികൾക്ക് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പിഴയിട്ട 1758 കോടി രൂപ കേന്ദ്ര സർക്കാർ പിരിച്ചെടുത്ത് കർഷകർക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. സമരപരിപാടികളുടെ ഭാഗമായി സംയുക്ത കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തി. ജില്ലയിൽ 3 ഇടങ്ങളിൽ നന്നായി ആരംഭിച്ച പ്രചരണ ജാഥകൾക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. അതിരമ്പുഴയിൽ നിന്നും ആരംഭിച്ച പ്രചരണ ജാഥ CPI ജില്ലാ സെക്രട്ടറി VB ബിനു ഉദ്ഘാടനം ചെയ്തു. MK ദിലീപ് അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് സന്തോഷ് കേശവനാഥ്, ഗീത ഉണ്ണികൃഷ്ണൻ, ജിയാസ് കരീം, KS ഗിരീഷ്, ES ബിജു തുടങ്ങിയവർ ജാഥ അംഗങ്ങളാണ്. കേരളത്തിലെ റബ്ബർ കർഷകരെ വഞ്ചിച്ചുകൊണ്ട് 2010-11 കാലഘട്ടങ്ങളിലെ റബ്ബർ ടയർ കാർട്ടൽ എന്നൊരു സംവിധാനത്തിലൂടെ ടയറിന്റെ ഇറക്കുമതി, റബ്ബറിന്റെ ഇറക്കുമതി പ്രോത്സാഹിപ്പിക്കുകയും റബ്ബർ കർഷകർക്ക് റബ്ബറിന്റെ വില ഇടിച്ചുകൊണ്ട് ടയറിന്റെ വില അനുദിനം ഉയർത്തി കർഷകരെ വഞ്ചിക്കുന്ന ഒരു നിലപാടെടുത്തു. ഓൾ ഇന്ത്യ അഖിലേന്ത്യ റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ നേതാവ് RP സിംഗ് അന്ന് കോമ്പറ്റീഷൻ കമ്മീഷന് മുമ്പാകെ ഒരു പരാതി ഫയൽ ചെയ്തു. കോമ്പറ്റീഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഈ കുത്തക മുതലാളിമാരെ അല്ലെങ്കിൽ കുത്തകളുടെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി സെമി ജുഡീഷ്യൽ അംഗീകാരത്തോടെ സർക്കാർ നടപ്പാക്കിയ ഒരു സെമി ജുഡീഷ്യൽ സംവിധാനമായിരുന്നു കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. കേരള കോൺഗ്രസ് നേതാവ് മത്തച്ഛൻ പ്ലാത്തോട്ടമാണ് ജാഥ ക്യാപ്റ്റൻ. പ്രചരണ ജാഥയ്ക്ക് ഏറ്റുമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ സ്വീകരണം നൽകി. NB സുകുമാരൻ, CB വെട്ടൂർ, KV പുരുഷൻ തുടങ്ങിയവർ പ്രസംഗിച്ചു.